നമസ്കാരം. ഒൻപതര വർഷത്തെ പാപഭാരം കഴുകിക്കളയാൻ ജനങ്ങളെ വിധികളാക്കി വീണ്ടും അധികാരം പിടിക്കാൻ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വീണ്ടും ഇറങ്ങിത്തിരിക്കുകയാണ്. പ്രവചനങ്ങളെല്ലാം അന്വർത്ഥമാകുന്ന തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിധി എഴുതിയതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. അവസാന ലാപ്പിൽ എന്തട്ടിമറിയും നടത്തി അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും കേന്ദ്ര സർക്കാർ പോകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിപ്പറഞ്ഞതാണ് ഇപ്പോൾ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. അണിയറയിൽ ഒരുങ്ങുന്നത് അട്ടിമറി ഭരണം നിലനിർത്താനുള്ള ചടുല നീക്കങ്ങൾ തന്നെയാണ്. ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെ നേരിടാനാണ് രാജ്യത്ത് ഇപ്പോൾ ഉദയം കൊണ്ടിരിക്കുന്ന മഹാപ്രതിപക്ഷ സഖ്യത്തിന്റെ തീരുമാനവും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഉഗ്ര പ്രഖ്യാപനം രാജ്യത്തെ ജനങ്ങളിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ BJP തൊടുത്തുവിടുന്ന കുതന്ത്രങ്ങളായി തന്നെയാണ് ഈ പുതിയ നീക്കത്തെ ജനങ്ങളും വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും രണ്ട് തന്ത്രങ്ങളാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അണിയറയിൽ ഇപ്പോൾ മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കഴിയുന്നത്ര വേഗത്തിലാക്കി മാറ്റുക. രണ്ട്, പാചകവാതകത്തിന്റെയും ഇന്ധനത്തിന്റെയും വില കുറച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അധികാരം നിലനിർത്തുക. എന്നാൽ ഈ രണ്ട് തന്ത്രങ്ങളും ഇനി ഈ രാജ്യത്ത് വിലപ്പോകില്ല എന്നാണ് കോൺഗ്രസ് ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. 2024 നടക്കേണ്ട പൊതു തെരഞ്ഞെടുപ്പ് 2023 ഡിസംബറിൽ നടന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ്. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ഇത്തരമൊരു പ്രവചനവുമായി ആദ്യം രംഗത്ത് വരുന്നത്. പിന്നാലെ ഇതിനെ പിന്താങ്ങിക്കൊണ്ട് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും എത്തി. വൈകിട്ടോടെ കേന്ദ്ര സർക്കാർ LPG വിലയിൽ ഇളവ് പ്രഖ്യാപിച്ചതും ചർച്ചകൾക്ക് വഴിവെച്ചു. LPGക്ക് 200 രൂപ കുറച്ചത് സ്വാഭാവികമായ നടപടിയെന്ന് BJP നേതാക്കൾ അവകാശപ്പെടുമ്പോഴും രാഷ്ട്രീയ ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ നീക്കത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നുണ്ട്. BJP പൊതു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കുകയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. രാജ്യത്ത് ഇപ്പോൾ കടുത്ത ഭരണവിരുദ്ധ വികാരം അതിശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP നേതാക്കൾ വോട്ട് ചോദിച്ചെത്തുമ്പോൾ ചൂലെടുത്താണ് ജനങ്ങൾ മറുപടി പറയുന്നത്. BJP ഉരുക്കുകോട്ടകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും ഇത് തന്നെയാണ് കാഴ്ചകൾ. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് നേടുക എന്നത് മാത്രമാണ് BJP മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ വേളയിൽ പാചകവാതകത്തിന്റെ വില കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്തെത്തുന്നത്. അടുത്തതായി കുറയുന്നത് ഇന്ധനത്തിന്റെ വില തന്നെയാണ്. ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്താനുള്ള നീക്കങ്ങളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നിശ്ചിത സമയത്തിന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചേക്കാം. രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. ഇത് കണക്കിലെടുത്ത് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഒന്നിച്ചു നിൽക്കണം. ഇങ്ങനെയാണ് നിതീഷ് കുമാർ അഭിപ്രായപ്പെട്ടത്. നിശ്ചിത സമയത്തിന് 6-7 മാസം മുൻപ് തന്നെ കേന്ദ്രം തെരഞ്ഞെടുപ്പ് നടത്തിയേക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് താൻ പറഞ്ഞിരുന്നതായി ബീഹാർ മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനു പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, തെലങ്കാന, മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം അവസാനമാണ് നടക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും നടത്താൻ കേന്ദ്രം തീരുമാനിക്കുമോ എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെയെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാം എന്ന വിശ്വാസം BJP നേതാക്കൾക്കുണ്ട്. നിലവിൽ 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ഇതിൽ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് BJP അധികാരത്തിലുള്ളത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ 5 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിലും BJP വലിയ പോരാട്ടത്തെയായിരിക്കും അതിജീവിക്കേണ്ടി വരിക. ഇതിൽ BJP കാലിടറി വീഴാനുള്ള സാഹചര്യമാണ് മുന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വ്യക്തമാക്കുന്നത്. പുറത്തു വന്ന സർവേ ഫലങ്ങളും അടിവരയിടുന്നതും BJP പരാജയത്തിലേക്ക് തന്നെയാണ്. ഇതിനിടയിലാണ് അട്ടിമറി നീക്കവുമായി BJP രംഗത്തെത്താൻ ശ്രമങ്ങൾ നടത്തുന്നത്. ജനങ്ങളെ കയ്യിലെടുക്കാൻ പല ചെപ്പടി വിദ്യകളും BJP പ്രയോഗിക്കുന്നുണ്ട്. പല വാഗ്ദാനങ്ങളും BJP മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങളിലൊന്നും ജനങ്ങൾ ഇനി വീഴില്ല എന്നാണ് സർവേ ഫലങ്ങളും വ്യക്തമാക്കുന്നത്. കാരണം വാഗ്ദാനങ്ങൾ നൽകാൻ മാത്രമുള്ളതല്ല, അത് നടപ്പിലാക്കാൻ കൂടി ഉള്ളതാണ് എന്ന് ജനങ്ങൾക്ക് പോലും വിശ്വാസം നൽകുന്ന മറ്റൊരു പാർട്ടി അപ്പുറത്തുണ്ട്. കർണാടകയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതേ പാർട്ടിയുടെ രാഷ്ട്രീയപരമായ മാതൃകാപരമായ ഇടപെടലുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP ഈ ചെപ്പടി വിദ്യയിലൊന്നും ജനങ്ങൾ ഇനി വീടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അടയാളപ്പെടുത്തുന്നത്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് എന്തട്ടിമറിയും നടത്തി അധികാരത്തിലെത്താൻ BJP കിണഞ്ഞ് പരിശ്രമിക്കുന്നതും.